പാലക്കാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. അതിലേക്ക് വലിയ സഹായം നൽകുന്ന ഏതൊരാൾക്കും തന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ ഏത് മതത്തിലും വിശ്വസിക്കാൻ ഇനി ആർക്കെങ്കിലും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കാൻ എല്ലാമുള്ള വിശാലമായ സമീപനമാണ് മതനിരപേക്ഷതയുടെ ഉള്ളടക്കം. ഈ മതനിരപേക്ഷതയും രാജ്യത്തിന്റെ ജനാധിപത്യവും ഇപ്പൊ നാം തുടരുന്ന പാർലമെന്ററി ജനാധിപത്യവും തകർക്കുന്നതിനാണ് കേന്ദ്ര ഗവൺമെന്റിനെ നയിക്കുന്ന ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണം മതനിരപേക്ഷ രാഷ്ട്രം എന്നത് അംഗീകരിക്കാത്ത നമ്മുടെ രാഷ്ട്രത്തെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന RSS നേതൃത്വം അംഗീകരിച്ച പാർട്ടിയാണ് BJP. എന്താണ് ഉണ്ടായത്? എന്താണോ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്ന അവസ്ഥ അതേ അവസ്ഥ തുടർന്നു. ഒന്നിലും ഒരു മാറ്റവും ഉണ്ടായില്ല. കർഷകരുടെ സ്ഥിതി പരമദയനീയമായി തുടർന്നു. ഒരു കാര്യവും നടന്നില്ല. ഒരു തരത്തിലും കർഷകർക്ക് ആശ്വാസം നൽകുന്ന നടപടി ഉണ്ടായില്ല. അന്നുള്ളതിനേക്കാളും മോശമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ പറ്റുന്ന നടപടികൾ കാർഷിക രംഗത്ത് BJP ഗവൺമെൻറ് സ്വീകരിച്ചു. തൊഴിലാളി ദ്രോഹം കൂടി വന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർക്കൽ കൂടി. നമ്മുടെ രാജ്യത്തിലെ പാവപ്പെട്ടവരുടെ സാധാരണക്കാരുടെ ജീവിതം വളരെ ദൈന്യതയുള്ളതായി. എന്താണ് ഇങ്ങനെ? പത്ത് വർഷം 2009 മുതൽ 2019 വരെയുള്ള 10 വർഷം സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും എതിരായ നടപടികൾ മാത്രം സ്വീകരിക്കുന്നു. ഒരു മാറ്റവുമില്ല. സാധാരണക്കാർക്കെതിരെ നടപടികൾ സ്വീകരിച്ച ഗവൺമെൻറ്റിനെതിരെ പ്രചരണം നടത്തി അധികാരത്തിൽ വന്നവരും നേരത്തെയുള്ള അതേ നയം തുടർന്നു. സാധാരണക്കാർക്കെതിരായി നടപടി സ്വീകരിക്കുന്നു. എന്താണ് കാരണം? അത് പരിശോധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുക. കേന്ദ്രത്തിൽ ഭരണമാറ്റമുണ്ടായി എന്നത് ശരിയാണ്, പക്ഷേ പേരുമാറ്റം മാത്രമേ ഉണ്ടായുള്ളൂ. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് മാറി, BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റായി. നമുക്ക് ഒരു മാറ്റവും അനുഭവപ്പെടില്ല. എന്തുകൊണ്ട്? ഇവർ രണ്ടു കൂട്ടരുടെയും നയം ഒന്നാണ്. രണ്ടു കൂട്ടർ നടപ്പാക്കുന്ന നയം ഒന്നാണ്. നവ ഉദാരവൽക്കരണ നയമാണ് നടപ്പാക്കുന്നത്. കോൺഗ്രസ് നവ ഉദാരവൽക്കരണ നയം അംഗീകരിച്ചു, അത് നടപ്പാക്കി. അത് തന്നെ കൂടുതൽ വാശിയോടെ BJP നടപ്പാക്കുന്നു. അപ്പോൾ നമുക്ക് രാജ്യത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾക്ക് ഒരു മാറ്റവും അനുഭവപ്പെടില്ല. കൂടുതൽ തീവ്രമായ ദുരിതം അനുഭവിക്കേണ്ടി വരുമെന്ന് മാത്രം. ഇതാണ് നാം കാണേണ്ട ഒരു വസ്തുത. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് BJP ഗവൺമെൻറ് താഴെ ഇറങ്ങണം, ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരണം. എന്നാൽ ആ മതനിരപേക്ഷ ഗവൺമെൻറ് ബദൽ നയത്തോടു കൂടിയ ഗവൺമെൻ്റ് ആവണം എന്ന് ഞങ്ങൾ പറയുന്നത്. ബദൽ നയം
ആ ബദൽ നയം ഇന്നത്തെ ഇന്ത്യയിൽ എടുത്തു കാണിക്കാൻ ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ, അത് കേരളമാണ്. ഇപ്പൊ കേരളത്തിന്റെ അനുഭവം എടുത്താൽ എന്താ, 2011 മുതൽ 16 വരെയുള്ള 5 വർഷക്കാലം ഇവിടെ UDF ഗവൺമെന്റാണ് ഭരിച്ചത്. ആ 5 വർഷക്കാലത്തിൽ 3 വർഷം 2011 മുതൽ 14 വരെ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് കേന്ദ്രത്തിൽ, 14 മുതൽ 16 വരെ മോഡിയുടെ ഗവൺമെന്റ് കേന്ദ്രത്തിൽ. ഈ 2 കേന്ദ്ര ഗവൺമെന്റുകൾ നടപ്പാക്കിയത് നവ ഉദാരവൽക്കരണ നയം, അതേ നയം നടപ്പാക്കുന്ന UDF ഗവൺമെന്റ്. എന്തായിരുന്നു നമ്മുടെ സ്ഥിതി, കേരളത്തിലെ ജനങ്ങളുടെ സ്ഥിതി? കേരളം ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി നടക്കുന്ന സംസ്ഥാനമായി ആ ഘട്ടത്തിൽ മാറി. എന്തെല്ലാം അഴിമതിയുടെ പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നത്! ഒരുപാട് അഴിമതി ആരോപണങ്ങൾ, ഭരണത്തിലെ ഉന്നതന്മാർക്കെതിരെ എല്ലാം അഴിമതി ആരോപണങ്ങൾ. ഇവിടെ കേരളീയർ വല്ലാതെ അപമാനിതരാകുന്ന അവസ്ഥ, ഇങ്ങനെയായല്ലോ നമ്മുടെ നാട് എന്ന് ചിന്തിക്കുന്നതിന്. 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു, ബദൽ നയം മുന്നോട്ട് വെച്ചു, നടപ്പാക്കി. ഇപ്പോ 3 വർഷം ആയില്ല, അടുത്താകുന്നു. ഇപ്പൊ എന്താ സ്ഥിതി? അന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അഴിമതി നടമാടുന്ന 1-ാം സ്ഥാനത്ത് കേരളം, അഴിമതിയുടെ കാര്യത്തിൽ 1-ാം സ്ഥാനത്ത്. ഇപ്പോ ഇന്ത്യ രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണെന്ന് രാജ്യവും വിവിധ ഏജൻസികളും സാക്ഷ്യപ്പെടുത്തുന്നു. ഇതാണ് മാറ്റം, ഇതാണ് ബദൽ നയത്തിന്റെ ഭാഗമായി ഉണ്ടായ മാറ്റം. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനം വേറിട്ട് നിൽക്കുന്നു. ഇനി വേറൊരു ഭാഗം, ആ കാലത്ത് UDF ഗവൺമെന്റ് അവസാന കാലത്ത് പല വീടുകളിലും TV ഓൺ ചെയ്യില്ല, കാരണം ഇതിലൂടെ എന്താ വരിക എന്നുള്ളതിനെ പറ്റി ഒരു ഉറപ്പുമില്ലാത്തൊരു കാലമായിരുന്നു. അത്രമാത്രം ജീർണത, നാറ്റം, കുട്ടികളുടെ മുന്നിൽ തുറക്കാൻ പറ്റാത്ത TV ആയി മാറുന്ന കഥ, അങ്ങനെയുള്ള വാർത്തകൾ, ഇതൊക്കെയായിരുന്നു ആ ഘട്ടത്തിൽ. എല്ലാവരും വേദനിച്ചു, ഇങ്ങനെയൊരു നാട്ടിലായിപ്പോയല്ലോ എന്ന് വേദനിക്കുന്ന അവസ്ഥ. അതന്ന്, ഇപ്പോഴോ നേരിയ കോണിലൂടെ പോലും ഒരു തരത്തിലുള്ള ജീർണതയും ഇന്ന് നമുക്ക് കേൾക്കാനാവുന്നില്ല, അത് വമിക്കുന്നുമില്ല. ഉന്നതമായൊരു ബദൽ രാഷ്ട്രീയ സംസ്കാരം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നു, അതും ഈ ബദൽ നയത്തിന്റെ ഭാഗം തന്നെയാണ്. ഇനി ഭരണ നടപടികൾ, ഭരണ നടപടികൾ എടുത്താൽ നമ്മുടെ രാജ്യം അംഗീകരിച്ച ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമായി സംസ്ഥാനം UDF നടപ്പാക്കിയ ഉദാരവൽക്കരണ നയങ്ങൾ എവിടെ നാടിനെ എത്തിച്ചു? എല്ലാവരും ഒരേപോലെ, ഇവിടെ ഒന്നും നടക്കില്ല, ഒന്നും നടത്താൻ സമ്മതിക്കുകയില്ല, നമ്മുടെ നാടിങ്ങനെയായല്ലോ എന്ന് ശപിക്കുന്ന അവസ്ഥ, കടുത്ത നിരാശ, നിരാശയിൽ നിന്ന് ഉദിക്കുന്ന വാക്കുകൾ. ആ നിരാശയ്ക്ക് പകരം ഇപ്പോൾ പ്രത്യാശയായി.
നിരാശയുണ്ടായത് അന്നുണ്ടായ ഒട്ടേറെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് അനുഭവങ്ങളിലൂടെയാണ് ഇപ്പോ നാം 3 വർഷത്തിലേക്ക് എത്തുന്നു എല്ലാവർക്കും പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നു ഒന്നും നടക്കില്ല എന്ന് ധരിച്ച സ്ഥാനത്ത് പലതും ഇവിടെ നടക്കും എന്ന് ചിന്തിക്കുന്ന അവസ്ഥ വരുന്നു ഇതല്ലേ പ്രത്യേകത ഞാൻ എല്ലാ കാര്യത്തിന്റെയും വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല നാഷണൽ ഹൈവേ വികസനം ഇവിടെ നടക്കില്ല എന്നായിരുന്നു എല്ലാവരുടെയും ധാരണ ഇപ്പോ അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ ഒരാളും ഇല്ല നടക്കും എന്ന് ഉറപ്പായി കരുതുകയാണ് സമയബന്ധിതമായത് പൂർത്തിയാകും എന്നും കരുതുകയാണ് കോവളത്തു നിന്ന് ഒരു ജലപാത പുറപ്പെട്ട് കാസർഗോഡ് ബേക്കലിൽ പോയി അവസാനിക്കുക 600 കിലോമീറ്റർ അത് കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു അടുത്ത വർഷം 2020 ആ പദ്ധതി പൂർത്തിയാകുന്നു ഈ 600 കിലോമീറ്റർ ഒരു ബോട്ടിൽ ഒരാൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന അവസ്ഥ അടുത്ത വർഷത്തോടെ ഉണ്ടാകുന്നു ഇതാണ് മാറ്റം കേരളത്തിന്റെ രണ്ടറ്റം ഒരറ്റം തീരദേശം മറ്റേ അറ്റം മലയോരം ഈ രണ്ട് ഭാഗത്തുകൂടെയും ഓരോ ഹൈവേ തീരദേശ ഹൈവേ മലയോര ഹൈവേ 10,000 കോടി രൂപ സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നു ഈ പദ്ധതി പൂർത്തിയാക്കാൻ സമയബന്ധിതമായി അത് പൂർത്തിയാക്കും ഇതാണ് മാറ്റം ഇവിടെ ഗെയിൽ പൈപ്പ് ലൈൻ അതിവിടെ പൂർത്തിയാവുകയില്ല എന്നായിരുന്നു ആൾ കരുതിയത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു കൂടംകുളത്ത് നിന്നുള്ള പവർ ലൈൻ ആ പവർ ലൈൻ 400 kV ലൈൻ വരേണ്ടതാണ് ആ പണിയെ ഉപേക്ഷിച്ച് പവർ ഗ്രിഡ് കോർപ്പറേഷൻ പോയതാണ് എന്നാൽ ഇപ്പൊ അത് പൂർത്തിയായി എന്നും പറയാ പൂർത്തിയായില്ല എന്നും പറയാ എന്താ അങ്ങനെ പറയുന്നത് ഇനി പൂർത്തിയാകാനുള്ളത് ഒരു ടവറാണ് ആ ടവർ പൂർത്തിയാകാതിരിക്കുന്നത് ഒരു സ്റ്റേ കൊണ്ടാണ് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ കൊടുത്ത ഹർജിയുടെ മേലെ തീരുമാനത്തിന് വേണ്ടി നിൽക്കുകയാണ് വിധി പറയാൻ വെച്ചിരിക്കുകയാണ് വിധി വന്നാൽ കാര്യം തീർന്നു ഇതാണ് നാടിന് വന്ന മാറ്റം നാട്ടിൽ വന്ന മാറ്റം ഇത് ബദൽ നയത്തിന്റെ ഭാഗമായി വന്ന മാറ്റമാണ് ഇതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ LDF പറഞ്ഞു സാമൂഹ്യനീതി അധിഷ്ഠിതമായ സർവതല സ്പർശിയായ സമഗ്ര വികസനമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ദുരന്തമാണോ അല്ലയോ എന്നൊക്കെ പറയേണ്ടത് ഈ രംഗത്തുള്ള വിദഗ്ധരാണ് ഒട്ടേറെ വിദഗ്ധ സംഘങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയിട്ടുണ്ട് അതിലേറ്റവും ആധികാരികമായി കാര്യങ്ങൾ പറയാൻ അർഹതയുള്ളവർ ദേശീയ ജലവിഭവ കമ്മീഷനാണ് അവര് ഒട്ടേറെ വിദഗ്ധന്മാർ ഉൾക്കൊള്ളുന്ന ഒരു സംഘത്തെ ഇവിടെ അയച്ചു അവര് പഠിച്ചു അവര് പറഞ്ഞു ഇത് പ്രകൃതി ദുരന്തമാണ് മനുഷ്യനിർമ്മിതമായ ദുരന്തമല്ല മദ്രാസ് IIT അവരുടെ വിദഗ്ധ സംഘം ഇവിടെ വന്ന് പഠിച്ചു അവരും ഇതേ അഭിപ്രായം പറഞ്ഞു ഒടുവിൽ ഐക്യരാഷ്ട്രസഭയുടെ വിദഗ്ധ സംഘം ഇവിടെ എത്തി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു അവരും പറഞ്ഞു ഇത് പ്രകൃതി ദുരന്തമാണ് മാത്രമല്ല ഇവരെല്ലാം ആ ദുരന്തത്തെ നാം നേരിട്ട രീതി അങ്ങേയറ്റം പ്രശംസിച്ചു ഇവരെന്താ പറഞ്ഞത് ഇവർ പറഞ്ഞു ഈ വിദഗ്ധ സംഘം പറഞ്ഞു
നമ്മുടെ കേരളത്തിലെ നദികൾക്ക് താങ്ങാവുന്ന വെള്ളം 2280 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ്. 2280 ദശലക്ഷം ഘനമീറ്റർ വെള്ളം താങ്ങാവുന്ന നദികളിൽ ആ ദിവസങ്ങളിൽ ഒഴുകിയെത്തിയത് 14000 ഘനമീറ്റർ വെള്ളമാണ്. 14000 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് ഇതുവരെ എടുത്തു പറഞ്ഞു. ഇതാണ് സംഭവിച്ചത്. 2280 പകരം 14000, രണ്ടും ദശലക്ഷമാണ്. ഈ മാറ്റം താങ്ങാനായില്ല നദികൾക്ക്. ഇതാണ് അവസ്ഥ. വെള്ളം പാഞ്ഞു കയറി പല വഴിക്ക്. പെയ്ത മഴയോ? കേരളത്തിലെ ശരാശരി മഴയിലുണ്ടായ വർധനവ് ആഗസ്റ്റ് 13 മുതൽ 19 വരെയുള്ള ദിവസങ്ങളെടുത്താൽ 362% വർധനവ്. ഇതാണ് സംഭവിച്ചത്. ഇടുക്കിയിൽ മാത്രം 568% അധിക മഴ. വേറൊരു പ്രതിഭാസമുണ്ടായത് കടലിലെ അസ്വാഭാവികമായ വേലിയേറ്റമുണ്ടായി. അത് ആഗസ്റ്റ് 10 മുതൽ തന്നെ ഉണ്ടായി. ആ വേലിയേറ്റം കൊണ്ട് സാധാരണ ഇങ്ങനെ ഉള്ള വെള്ളം അങ്ങോട്ട് ചെന്ന് ചേരുകയാണല്ലോ വേണ്ടത്, കടലിലേക്ക്. കടലിലേക്ക് വെള്ളം ചെന്ന് ചേരാൻ സമ്മതമില്ല ഈ വേലിയേറ്റം കാരണം. അങ്ങോട്ട് സ്വീകരിക്കാത്ത നിലയായി. അതും കേരള ഗവൺമെന്റ് കുറ്റമാണ് എന്ന് ഇവർ പറയുന്നില്ല. അതൊരു ഭാഗ്യം. ഇതാണ് സംഭവിച്ചത്. നമ്മള് ഇത്തരത്തിലൊരു ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോ അതിൽ കരഞ്ഞിരിക്കാനല്ല നമ്മൾ നിശ്ചയിച്ചത്. നമ്മുടെ നാടേറ്റ വലിയൊരു ദുരന്തം. നമുക്ക് നമ്മുടെ നാട് പ്രിയപ്പെട്ടതും വിലപ്പെട്ടതുമാണ്. ഈ നാടിനെ പുനർനിർമ്മിക്കണം. ഇനിയൊരു ദുരന്തം വന്നാൽ തകരാത്ത വിധത്തിലുള്ള പുനർനിർമ്മാണം വേണം. പുതിയൊരു കേരളം നമുക്ക് വാർത്തെടുക്കണം. ഇതിനാണ് നാം ശ്രമം ആരംഭിച്ചത്. അതിനായിരുന്നു സാലറി ചലഞ്ച്. എല്ലാവരും സഹകരിച്ചു. പക്ഷേ ചിലര് അതിനെതിരെ രംഗത്ത് വന്നു. കൊടുക്കാൻ പാടില്ല എന്ന് പരസ്യമായി പറയുന്നവരുണ്ടായി. നമ്മുടെ നാടിനേറ്റ ദുരന്തം തങ്ങളുടെ ഹൃദയത്തിലേറ്റൊരു മുറിവ് പോലെയാണ് മറ്റു പല രാജ്യങ്ങളും കണക്കാക്കിയത്. അവർ നമ്മെ കൈയയച്ച് സഹായിക്കാൻ മുന്നോട്ട് വന്നു. സഹായം സ്വീകരിക്കാൻ ബാധ്യതപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഞങ്ങളൊരു സഹായവും സ്വീകരിക്കില്ല എന്ന നിലപാടെടുത്തു. ഞങ്ങൾക്ക് സഹായം വേണ്ട എന്ന നിലപാടെടുത്തു. എല്ലാം നമുക്ക് നേരെ വന്ന പാരിയായിരുന്നു. കേരളത്തിന്റെ പുനർനിർമ്മാണ കാര്യത്തിൽ വന്ന പാരിയായിരുന്നു. പക്ഷേ പാര എവിടുന്ന് വന്നാലും നമുക്ക് നമ്മുടെ നാടിനെ പുനർനിർമ്മിച്ചേ പറ്റൂ. പുതിയ കേരളം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നവകേരളം സൃഷ്ടിക്കാൻ തന്നെയാണ് നടപടികൾ സ്വീകരിച്ചു വരുന്നത്. ഇതാണ് ബദൽ നയത്തിന്റെ പ്രത്യേകത. ബദൽ നയത്തോട് കൂടിയൊരു ഗവൺമെന്റ് ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ബദൽ നയത്തോട് കൂടിയൊരു സർക്കാർ ഉള്ളത് കൊണ്ടാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചത്. അപ്പൊ നമുക്ക് കേന്ദ്രത്തിൽ ബദൽ നയത്തോട് കൂടിയൊരു സർക്കാർ വേണം. ഇടതുപക്ഷത്തിന്റെ അംഗബലം വർദ്ധിക്കണം. കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് സഖാവ് പി കെ ബിജു തന്നെയാണ് വിജയിച്ചു പോയി ഈ 5 വർഷക്കാലം പാർലമെന്റ് അംഗമായി പ്രവർത്തിച്ചത്. നല്ല യുവത്വത്തിന്റെ പ്രസരിപ്പോടെ പാർലമെന്റിലെ നിറസാന്നിധ്യമായി പ്രവർത്തിക്കാൻ സഖാവ് പി കെ ബിജുവിന് സാധിച്ചിരുന്നു.
പാർലമെന്റ് എല്ലാ നടപടികളിലും സജീവമായ പങ്കാളിത്തം വഹിച്ച ഒരു നേതാവായിരുന്നു സഖാവ് പി കെ ബിജു. അദ്ദേഹം തന്നെയാണ് ഇത്തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത്. സഖാവ് ബിജുവിൻ്റെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ സഖാവിനെ വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് സംസാരിക്കുകയായിരുന്നു. തത്സമയ സംപ്രേഷണമാണ് കണ്ടത്.